അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഫതഹുൽ മുഈൻ ക്ലാസ് 46. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. കുളിയുടെ സുന്നത്തുകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തസ്ലീസുൻ, മുമ്മൂന്ന് പ്രാവശ്യമാക്കലും സുന്നത്താണ്. ലിഗസ്ലി ജമീഇൽ ബദനി, ശരീരം മുഴുവൻ കഴുകലിന്, ശരീരം മുഴുവൻ മുമ്മൂന്ന് പ്രാവശ്യം കഴുകുക, അത് സുന്നത്താണ്. വദൽകി, തേച്ച് കഴുകുക. വത്തസ്മിയത്തി, ബിസ്മി ചൊല്ലുക. വദ്വിക്രി അതിബഹു, കുളിയുടെ ശേഷം വിക്രു ചൊല്ലുക. ഇതൊക്കെ മുമ്മൂന്ന് പ്രാവശ്യമാക്കൽ സുന്നത്താണ്. വയഹ്സുലു ഫീ റാക്കിദിൻ ബി തഹറുഖി ജമീഇൽ ബദനി സലാസൻ. വഇല്ലം യങ്കുൽ ഖദമൈഹി ഇലാ മൗദിഇൻ ആഖറ. വയഹ്സുലു, ഈ തസ്ലീസ് കരസ്ഥമാകും. ഫീ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഒരാൾ കുളിക്കുന്നത് എങ്കിൽ അവിടെ തസ്ലീസ് കരസ്ഥമാകും. എങ്ങനെ? ബി തഹറുഖി ജമീഇൽ ബദനി സലാസൻ, ശരീരം മുഴുവൻ മൂന്ന് പ്രാവശ്യം മനങ്ങൽ കൊണ്ട്. വഇല്ലം യങ്കുൽ ഖദമൈഹി ഇലാ മൗദിഇൻ ആഖറ, കാൽപാദം മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിയിട്ടില്ലെങ്കിലും കാൽപാദം അവിടെ തന്നെയുള്ള ശരീരം മൂന്ന് പ്രാവശ്യം നനങ്ങി, അതുകൊണ്ട് തസ്ലീസ് കരസ്ഥമാകും. അലൗജഹി, പ്രബല അഭിപ്രായ പ്രകാരം. അപ്പൊ ഇവിടെ പറഞ്ഞത് വയസ്സുലുഫി റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഒരാൾ കുളിക്കുന്നത് എങ്കിൽ അവിടെ തസ്ലീസ് കരസ്ഥമാകും. ബി തഹറുഖി ജമീഇൽ ബദനി സലാസൻ. വഇല്ലം യങ്കുൽ ഖദമൈഹി ഇലാ മൗദിഇൻ ആഖറ, മറ്റൊരു സ്ഥലത്തേക്ക് ചെരിപ്പടിക്കാല് അത് നീങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല ലൗജഹി, പ്രബല അഭിപ്രായ പ്രകാരം ആ തസ്ലീസ് കരസ്ഥമാകും. വസ്തിഖുബാലുൻ, ഖിബിലക്ക് മുന്നിടുക. വസ്തിഖുബാലുൽ ഖിബിലത്തി, ഖിബിലക്ക് മുന്നിടലും സുന്നത്താണ്. വുളൂഉ ചെയ്യുമ്പോൾ ഖിബിലക്ക് മുന്നിടൽ സുന്നത്താണ്, അതേപ്രകാരം തന്നെ കുളിക്കുമ്പോഴും ഖിബിലക്ക് മുന്നിടൽ സുന്നത്താണ്. വ മുവാലാത്തുൻ, മുവാലാത്ത് തുടരെ തുടരെ അവരും സുന്നത്താ. വ തർക്കു തകല്ലുമിൻ, സംസാരം ഒഴിവാക്കലും സുന്നത്താണ്. ബിലാ ഹാജത്തിൻ, ആവശ്യമില്ലാതെ. അപ്പൊ ആവശ്യമില്ലാതെയുള്ള സംസാരം, അത് ഒഴിവാക്കൽ സുന്നത്താ. വ തൻഷീഫിൻ, അതേപ്രകാരം തന്നെ തോർത്തൽ ഒഴിവാക്കുക. ബിലാഹുദിനും കാരണമില്ലാതെ, കാരണമൊന്നുമില്ലാതെ തോർത്തുക, ആ തോർത്തലിനെ ഉപേക്ഷിക്കലും സുന്നത്താണ്. വയുസന്നു, സുന്നത്താണ്. അഷഹാദത്താനി, രണ്ട് ഷഹാദത്ത്. അൽ മുത്തഖദ്ദിമത്താനി ഫിൽ വുളൂ, ഈ വുളൂഇൽ പറഞ്ഞതായ ഷഹാദത്ത് കുളിയിലും സുന്നത്താണ്. മഅമാ മഅഹുമ, മുമ്പ് പറഞ്ഞ വിക്രോടുകൂടെ. അഖിബൽ ഗുസ്ലി, കുളിച്ച ഉടനെ, കുളിച്ച ഉടനെ അത് സുന്നത്താ. കുളിക്കാതിരിക്കലും സുന്നത്താണ്. എന്തിനു വേണ്ടി? ലി ജനാബത്തിൻ, ജനാബത്തിന് വേണ്ടി. ഔ ഗൈരിഹ, അല്ലെങ്കിൽ അതല്ലാത്തതിനു വേണ്ടി കുളിക്കാതിരിക്കുക. കൽ വുളൂ, ഈ വുളൂ ചെയ്യാതിരിക്കൽ സുന്നത്തായതുപോലെ. എവിടെ? ഫീ മാ ഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ. നേരത്തെ നമ്മൾ പറഞ്ഞു കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വെച്ച് ഒരാള് തന്റെ ശരീരത്തിന് മൂന്ന് പ്രാവശ്യം മനക്കൽ കൊണ്ട് അവിടെ തസ്ലീസ് കരസ്ഥമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ പറഞ്ഞു അല്ലാ യഗത്തസില, കുളിക്കാതിരിക്കൽ സുന്നത്താണ്. ലി ജനാബത്തിൻ ഔ ഗൈരിഹ കൽ വുളൂഇ ഫീ മാ ഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്നതായ വെള്ളത്തിൽ വെച്ച് കുളിക്കാതിരിക്കൽ സുന്നത്താ. എങ്ങനത്തെ വെള്ളമാണ്? ലം യസ്തബഹിർ, അതെന്തായിട്ടില്ല? സമുദ്ര തുല്യമായിട്ടില്ല, അതായത് കുറേ വെള്ളമല്ല. ഏതുപോലെ? കുറഞ്ഞ വെള്ളം, കുറഞ്ഞ കെട്ടി നിൽക്കുന്ന വെള്ളം. കനാബിഇൻ, ഉറവ പോലെ. മിൻ ഐനിൻ ഒയിരി ജാരിൻ, ഒലിക്കാത്ത അരുവിയിൽ നിന്നുള്ള കുറഞ്ഞ വെള്ളം പോലെ. ഫറഉൻ, ഇതൊരു ഫറഅ. ലവ് യഗ്തസല ലി ജനാബത്തിൻ വനഹ്വി ജുമുഅത്തിൻ ബിനിയ്യത്തിഹിമാ ഹസല. ലവ് യഗ്തസല ലി ജനാബത്തിൻ, ഒരാൾ ജനാബത്തിന് വേണ്ടി കുളിച്ചു. വനഹ്വി ജുമുഅത്തിൻ, ജുമുഅ പോലത്തതിന് വേണ്ടിയും. ബി നിയ്യത്തിഹിമ, രണ്ടിന്റെ നിയ്യത്ത് കൊണ്ട്. ഒരാള് ജനാബത്തുണ്ട്, ജുമുഅയുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ്, ജുമുഅക്ക് വേണ്ടി കുളി സുന്നത്താണല്ലോ. അതേപ്രകാരം ജനാബത്തുണ്ട്, രണ്ടും കൂടും കരുതി കുളിച്ചാൽ ഹസല, രണ്ടും കിട്ടും. ബി നിയ്യത്തിഹിമ, രണ്ടിന്റെയും നിയ്യത്തോടുകൂടി, എന്നാൽ ഹസല, രണ്ടും കിട്ടും. വ ഇൻ കാന അഫ്ളു ഇഫ്റാദ് കുല്ലിൻ ബി ഗുസ്ലിൻ, കുളി കൊണ്ട് ഓരോന്നിനെയും തനിപ്പിക്കലാണ് അഫ്ളു എങ്കിലും. വൈങ്കാനൽ അഫ്ളു അഫ്ളാണെങ്കിലും എന്ത്, ഓരോന്നിനെയും തനിപ്പിക്കുക. ജനാബത്തിന് വേണ്ടി ഒരു കുളി, ജുമുഅക്ക് വേണ്ട വേറൊരു കുളി, അതാണ് അഫ്ളു എങ്കിലും രണ്ടും കൂടി നിയ്യത്ത് വെച്ച് കുളിച്ചാൽ രണ്ടും കരസ്ഥമാകും. ഔലി അഹദിഹിമ, ഇനി ഒന്നാണ്,
ഒന്നാണ് നിയത്ത് വെച്ചത് എങ്കിൽ ഹസല ഫഖത് അത് മാത്രമേ കിട്ടുള്ളൂ. ഒരാൾ ജനാബത്ത് മാത്രമാണെങ്കിൽ ജനാബത്ത് മാത്രമേ കിട്ടുള്ളൂ. ഇനി വലവ് അഹദസ, ഒരാൾ ചെറിയ അശുദ്ധിക്കാരനായി, സുമ്മ അജ്നബ, പിന്നെ വലിയ അശുദ്ധിക്കാരനായി, ആദ്യം ചെറിയ അശുദ്ധി ഉണ്ടായി പിന്നെ വലിയ അശുദ്ധി ഉണ്ടായി, കഫ ഗുസ്ലുൻ വാഹിദുൻ, എന്നാൽ ഒറ്റ കുളി മതിയാകും. വഇല്ലം യൻവി മഅഹുൽ വുളൂ, ആ വുളൂവിനെ കരുതിയിട്ടില്ലെങ്കിലും, വുളൂവിനെ കരുതിയിട്ടൊന്നുമില്ല, ജനാബത്തിനെ ഉയർത്തുന്നു എന്നാണ് കരുതിയത് എങ്കിലും കഫ ഗുസ്ലുൻ വാഹിദുൻ. വലാ റത്തബ അഅലാഹു, അതേപ്രകാരം തന്നെ അവന്റെ അവയവങ്ങളെ അവൻ തർത്തീബാക്കിയിട്ടില്ലെങ്കിലും. അപ്പൊ ഇവിടെ പറഞ്ഞത് വലവ് അഹദസ, ഒരാൾ അശുദ്ധിക്കാരനായി, സുമ്മ അജ്നബ, പിന്നെ ജനാബത്തുകാരനായാൽ, കഫ ഗുസ്ലുൻ വാഹിദുൻ, ഒറ്റ കുളി മതിയാകും. വഇല്ലം യൻവി മഅഹുൽ വുളൂ, ആ വുളൂഇന് കുളിയോടുകൂടെ കരുതിയിട്ടില്ലെങ്കിലും. വലാ റത്തബ അഅലാഹു, അവന്റെ അവയവങ്ങളെ അവൻ തർത്തീബാക്കിയിട്ടില്ലെങ്കിലും, തർത്തീബാക്കി കഴുകിയിട്ടില്ലെങ്കിലും. ഫറഉൻ, ഇതൊരു പിരിച്ചില്ല. യുസന്നു ലി ജുനുബിൻ വഹായിലിൻ വനുഫസാഅ ബഅദ ഇൻഖിതാഇ ദമിഹിമ ഗുസ്ലു ഫർദിൻ വവുളൂഉൻ ലിനൗമിൻ വഅക്കിലിൻ വശുർബിൻ. വയുസന്നു, സുന്നത്താക്കപ്പെടും. ലി ജുനുബിൻ, ജനാബത്തുകാരൻ, ജനാബത്തുകാരന് സുന്നത്താ. വഹായിലിൻ, ഹൈലുകാരത്തിക്കും. വനുഫസാഅ, നിഫാസുകാരത്തിയും. ബഅദ ഇൻഖിതാഇ ദമിഹിമ, ഇവർ രണ്ടാളുടെയും, ഹൈലുകാരിയുടെയും നിഫാസുകാരിയുടെയും രക്തം നിന്നതിന് ശേഷം എന്ത് സുന്നത്താണ്? ഗുസ്ലു ഫർജിൻ, ഗുഹ്യസ്ഥാനം കഴുകൽ. വുളൂഉൻ, വുളൂഉം സുന്നത്താ. എന്തിനു വേണ്ടി? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? യുസന്നു, സുന്നത്താക്കപ്പെടും. ലി ജുനുബിൻ, ജനാബത്തുകാരന്, ഹൈലുകാരിക്കും നിഫാസുകാരിക്കും. ബാഴങ്കിതായുധ മിഹിമ, അവരുടെ രക്തം നിന്നതിന് ശേഷം എന്ത് സുന്നത്താണ്? ഗുസ്ലു ഫർജിൻ, ഗുഹ്യസ്ഥാനം കഴുകൽ. വുളൂഉൻ, വുളൂഉം സുന്നത്താണ്. എന്തിനു വേണ്ടി? ലിനൗമിൻ, ഉറങ്ങാൻ വേണ്ടി. വഅക്കിലിൻ, ഭക്ഷിക്കാൻ വേണ്ടി. വശുർബിൻ, കുടിക്കാൻ വേണ്ടി. അതിനൊക്കെ ഗുഹ്യസ്ഥാനം കഴുകലും വുളൂഉം സുന്നത്താണ്. വയുക്രഹു, കറാഹത്താക്കപ്പെടും. ഫിഅലു ശൈഇം മിൻ ദാലിക, ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കൽ. ബിലാ വുളൂഇൻ, വുളൂ ഇല്ലാതെ, വുളൂ ഇല്ലാതെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കൽ കറാഹത്താക്കപ്പെടും. വയംബഗി, അത്യാവശ്യമാണ്. അല്ലാ യുസീലു, നീക്കാതിരിക്കൽ. ഖബിലൽ ഗുസ്ലി, കുളിക്ക് മുമ്പ്. ശഅറൻ വലുഫ്റൻ, ശഅറ് മുടി, വലുഫ്റൻ നഖം, മുടിയും നഖവും ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് നീക്കാതിരിക്കൽ അത്യാവശ്യമാണ്. വക്കതാ ഇപ്രകാരം തന്നെ ദമൻ, രക്തവും. എന്താ കാരണം? ലി അന്ന ദാലിക യുറദ്ദു ഫിൽ ആഖിറത്തി ജുനുബൻ. ലി അന്ന ദാലിക, ഈ പറയപ്പെട്ട വസ്തുക്കൾ, അതായത് മുടി, നഖം, രക്തം, ഇവകളൊക്കെ യുറദ്ദു, കൊണ്ടുവരപ്പെടും. ഫിൽ ആഖിറത്തി, ആഹിരത്തിൽ കൊണ്ടുവരപ്പെടും. ജുനൂബൻ, ജനാബത്തുള്ള അവസ്ഥയിൽ കൊണ്ടുവരപ്പെടും. അതുകൊണ്ട് തന്നെ കുളിക്കുന്നതിന് മുമ്പ് മുടി, നഖം പോലത്തതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. അപ്പൊ എംബവി, അത്യാവശ്യമാണ്. അല്ലാ യുസീലു, നീക്കാതിരിക്കൽ. കബിലൽ ഗുസ്ലി, കുളിക്കുന്നതിന്റെ മുമ്പ്. എന്തിനെ? ശഅറൻ, മുടിയെ. വലുഫ്റൻ, നഖത്തിനെയും. വക്കതാ ഇപ്രകാരം തന്നെ ദമൻ, രക്തത്തിനെയും നീക്കാതിരിക്കൽ സുന്നത്താണ്. എന്താ നീക്കാതിരിക്കൽ? അത്യാവശ്യമാണ്. വയംബഗി, അത്യാവശ്യമാണ്. അല്ലാ യുസീലു, കബിലൽ ഗുസ്ലി, ശഅറൻ വലുഫ്റൻ വക്കതാ ദമൻ. എന്താ കാരണം? ലി അന്ന ദാലിക, ഈ വസ്തുക്കള് യുറദ്ദു, കൊണ്ടുവരപ്പെടും. ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ. എങ്ങനെ? ജുനുബൻ, ജനാബത്തുള്ള അവസ്ഥയിൽ കൊണ്ടുവരപ്പെടും. ഇനി വജാസ, ജായിസാണ്, അനുവദനീയമാണ്. തകശ്ശുഫുൻ ലഹു ലിൽ ഗുസ്ലി, തകശ്ശുഫുൻ, ഔറത്ത് തുറന്നിടുക. ലിൽ ഗുസ്ലി, ലഹു എന്ന് പറഞ്ഞാൽ ഐ ലിൽ ഗുസ്ലി, കുളിക്ക് വേണ്ടി ഔറത്ത് തുറന്നിടൽ അനുവദനീയമാണ്. ഫി ഹൽവത്തിൻ, ആരും ഇല്ലാത്തടത്ത്. ആരുമില്ലെങ്കിൽ ഔറത്ത് തുറന്നിടൽ, കുളിക്കാൻ വേണ്ടി ഔറത്ത് തുറന്നിടൽ അനുവദനീയമാണ്. ഔ ബി ഹളറത്തിമൻ, അല്ലെങ്കിൽ ഒരാളുടെ സന്നിധിയിൽ വെച്ച്. എങ്ങനത്തെ ഒരാളാണ്? യജൂദു നളറുഹു ഇലാ ഔറത്തിഹി, ഔറത്തിലേക്ക് നോക്കൽ അനുവദനീയമായവർ. ഔറത്തിലേക്ക് നോക്കൽ അനുവദനീയമായവരുടെ സന്നിധിയിൽ വെച്ച് ഔറത്ത് തുറന്നിടൽ അനുവദനീയമാണ്. ഔറത്തിലേക്ക് നോക്കൽ അനുവദനീയമായവരേതുപോലെ? കസൗജത്തിൻ വാമത്തിൻ, ഭാര്യ പോലെ, അമത്ത്, അടിമസ്ത്രീ പോലെ. എന്നാലും സത്തുറു അഫുലലു, ഔറത്ത് മറക്കലാണ് അഫുലലു ഏറ്റവും നല്ലത്. ഇനി ഹറുമ, ഔറത്ത് തുറന്നിടൽ ഹറാമാണ്. എപ്പോൾ? ഇൻകാന സമ്മ, അവിടെ ഉണ്ടായാൽ, അവിടെ ഉണ്ടെങ്കിൽ. ആര്? മൻ യഹ്റമു നളറുഹു ഇലൈഹ,
ഔറത്തിലേക്ക് നോക്കൽ ഹറാമായവർ അവിടെ ഉണ്ടെങ്കിൽ ഔറത്ത് തുറന്നിടൽ ഹറാമാണ്. ഏതുപോലെ കമാ ഹറുമ ഹറാമായതുപോലെ ഫിൽ ഹൽവത്തി ബിലാ ഹാജത്തിൻ, ഹൽവത്ത് തന്നെ ആവശ്യമില്ലാതെ ഒരാവശ്യവുമില്ല അവിടെ ഔറത്ത് തുറന്നിടൽ ഹറാമാണ്. അതേ പ്രകാരം തന്നെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമായവരുണ്ടെങ്കിൽ അവിടെയും ഔറത്ത് തുറന്നിടൽ ഹറാമാണ്. വഹല്ല ഫീഹ, ഔറത്ത് തുറന്നിടൽ ഹലാലാണ്. എവിടെ ഹല്ല ഔറത്ത് തുറന്നിടൽ ഹലാലാണ്? ഫീഹ ഹൽവത്തിൽ. എന്തിനു വേണ്ടി? അദിനാ വറലിൻ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്താക്കാം? ഔറത്ത് തുറന്നിടാം. കമായ എത്തി അതെന്താക്കുന്നുണ്ട്? ശേഷം വരുന്നുണ്ട് ഇൻഷാല്ലാ. ബാക്കി കാര്യങ്ങൾ ഇനി നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്താണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.